ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള വളരെ ബുദ്ധിജീവികളെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ സബാൾട്ടേന് വേണ്ടി സംസാരിക്കുമെന്ന് പറയുന്നത് തികച്ചും ബുദ്ധിശൂന്യമാണെന്ന് സ്പി പറയുകയാണ് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സവാൾട്ടേന് വേണ്ടി ഒരു കൂട്ടം ഇൻ്റലക്ച്വൽസ് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരിക്കലും ഒഴിവാക്കപ്പെട്ടവരുടെ ശബ്ദം ഡയറക്റ്റായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല ഒഴിവാക്കപ്പെട്ടവരുടെ ശബ്ദം ഒന്നിൽ ഇറൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് അത് കൃത്യമായി അത് തുടച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഡയറക്റ്റായിട്ട് സവാൾട്ടേണ് സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം വളരെ വ്യത്യസ്തമായ മറ്റൊരു ചിന്തയുമായി നിങ്ങളെ അഭിമുഖീകരിക്കുന്നതിൽ വലിയ സന്തോഷമാണ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കേൾക്കുന്നതിൽ ബഹൂരിയോഷ ആളുകളും ക്രൈസ്തവരായതുകൊണ്ട് തന്നെ ദാർശനികമായ മറ്റൊരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടുതൽ ബിബ്ലിക്കൽ വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിബ്ലിക്കൽ എന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ബൈബിളിൽ ഉള്ള ഏതെങ്കിലും ഒരു കാര്യത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുക ചിന്തിക്കുക എഴുതുക എന്നുള്ളതാണ് എന്നാൽ ഇന്ന് നമ്മളുടെ കൊളോണിയൽ പോസ്റ്റ് കൊളോണിയൽ മേഖലകളുമായി ബന്ധപ്പെട്ട് കോളനിവൽക്കരണം വൽക്കരണം ശേഷമുള്ള സ്വാതന്ത്ര്യാനന്തര സമൂഹവുമായി ബന്ധപ്പെട്ട് വളരെ ഈടുറ്റ ഒരു വിഷയമാണ് വിഷയമാണിന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്യാൻ ദ സബാൾടെൻ സ്പീക്ക് എന്ന മനോഹരമായൊരു എസ് ഐ അതെഴുതിയത് ഇന്ത്യയിലെ ഫിലോസഫറായിരിക്കുന്ന എസ് ഐയിസ്റ്റ് ആയിരിക്കുന്ന ചക്രവർത്തി സ്പിവക്കാണ് ഗായത്രി ചക്രവർത്തി സ്പിവക്ക് ഈ ഒരു വർക്കിനെ പറ്റി പറയുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലോകം കോളനിവൽക്കരണത്തിന് ശേഷമുള്ള നമ്മുടെ സമൂഹം ധാരാളം രാജ്യങ്ങൾ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള നമ്മുടെ സമൂഹത്തിലെ ദാർശനികരായിട്ടുള്ള ചരിത്രകാരന്മാരായിട്ടുള്ള തിയറിസ്റ്റുകളായിട്ടുള്ള ആളുകൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു എസ് എസ്യ തന്നെയാണ് ക്യാൻഡി സബാൾട്ടേൺ സ്പീക്ക് ക്യാൻഡി സബാൾ ടൈൻ സ്പീക്ക് എന്ന എസ് എയുടെ ടൈറ്റിലിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ് സബാൾ സംസാരിക്കാൻ കഴിയുമോ സബാൾട്ടേൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഒറ്റപ്പെട്ടു പോയവർ ഒഴിവാക്കപ്പെട്ടവർ തിരസ്കരിക്കപ്പെട്ടവർ എന്നുള്ളതാണ് ഈ എസ് എ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ സബാൾ എന്ന വാക്കുകൊണ്ട് തന്നെയാണ് ഈ എസ് എ അനുവാചകരുടെ ഇടയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വാതന്ത്ര്യം സ്ത്രീ സ്വാതന്ത്ര്യം അതുപോലെ താഴ്ന്ന സമൂഹത്തിലുള്ള ആളുകളുടെ സ്വാതന്ത്ര്യം അംഗവൈകല്യമുള്ളവരുടെ സ്വാതന്ത്ര്യം സമൂഹത്തിലൊരു വശത്തേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുവാൻ കഴിഞ്ഞ ഈടുറ്റ ഒരു എസ് എ തന്നെയാണ് ക്യാൻഡ് സബാൾട്ടൺ സ്പീക്ക് സബാൾട്ടൺ എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആളുകളെയാണ് ആ ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സോഷ്യലി പൊളിറ്റിക്കലി ആൻഡ് ജിയോഗ്രാഫിക്കലി ഔട്ട്സൈഡ് ഓഫ് ദി ഹെജിമോണിക് സ്ട്രക്ചർ അതായത് അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വളരെ ദൂരെ മാറി സഞ്ചരിക്കുന്ന ദൂരെ മാറി സഞ്ചരിക്കുക എന്ന് പറയുന്നതിനേക്കാളും ദൂരെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്നതാണ് കുറെ കൂടെ ഉത്തമമെന്ന് ഞാൻ കരുതുന്നു സോഷ്യലി പൊളിറ്റിക്കലി ആൻഡ് ജിയോഗ്രാഫിക്കലി സാമൂഹികമായും രാഷ്ട്രീയമായും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒഴിവാക്കപ്പെട്ടു പോയ സമൂഹത്തെയാണ് സബാൾട്ടൺ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബാൾട്ടൺ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഓർമ്മയെന്ന് പറയുന്നത് ഈ ഒരു പദം ഫോമുലേറ്റ് ചെയ്ത ആളെ ആളെ തന്നെയാണ് ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ചിന്തകനായിരുന്ന അൻറ്റോണിയോ ഗ്രാംസ്കിയാണ് സബാൾട്ടൺ എന്ന പദം ആദ്യമായിട്ട് പറയുന്നത് അദ്ദേഹം വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി തൊഴിലാളി വർഗത്തെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഈ പദം ഉപയോഗിച്ചിട്ടുള്ളത് ഈ പദവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറെ കൂടെ കൃത്യമായ മനസ്സിലാക്കലുകൾ നമുക്ക് ആവശ്യമാണ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഒഴിവാക്കപ്പെട്ടവർ ജാതി ശ്രേണിയിൽ താഴെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ ലിംഗ അസമത്വത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അത് അല്ലെങ്കിൽ എൽ ജി ബി ടി ക്യൂ നിലവാരത്തിലുള്ള ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും സബാൾ എന്ന വാക്ക് പരിശോധിച്ചിട്ടുള്ളത് എന്നാൽ ഒഴിവാക്കപ്പെട്ട ഏതൊരു സമൂഹത്തെയും നമുക്ക് സബാൽ എന്ന ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് കഴിയും അവിടെ ജാതിയോ മതമോ വർണ്ണമോ വർഗ്ഗമോ ലിംഗമോ ഒന്നും വ്യത്യാസമല്ല വീടുകൾക്കുള്ളിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒറ്റപ്പെട്ടു പോകുന്നവർ എന്നും ഒറ്റപ്പെട്ടു പോകുന്നവർ തന്നെയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് വി ഹാവ് ടു റേസ് അവർ വോയിസസ് ഫോർ ദി സബാൾടെൻ നമുക്ക് അത്തരം ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ള പരമപ്രധാനമായൊരു കാര്യം ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് സബാൾട്ടൺ എന്ന പദം കൊണ്ട് ചക്രവർത്തി എന്ന എഴുത്തുകാരി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ദ പീപ്പിൾ ദോസു ഡു നോട്ട് ഹാവ് ദി ആക്സസ് ടു ദ മീൻസ് ഓഫ് മേക്കിംഗ് ദയർ വോയിസ് ഹേർഡ് ഇൻ ദ ഡോമിനൻ്റ് സോഷ്യൽ പൊളിറ്റിക്കൽ ഡിസ്ക ഡോമിനൻ്റായി നിൽക്കുന്ന ഉന്നത ശ്രേണിയിൽ അതിച്ചകോടിയിൽ നിൽക്കുന്ന സാമൂഹിക ഇടങ്ങളിൽ രാഷ്ട്രീയ ഇടങ്ങളിൽ ശബ്ദമില്ലാതെ പോകുന്ന ആളുകൾ എന്ന ഒരു ഒരു രീതിയിലാണ് സബാർട്ടൻ എന്ന പദം ചക്രവർത്തി എസ് പിക്ക് കൃത്യമായി അവതരിപ്പിക്കുന്നു അതായത് ദോസ് ഹു ഡു നോട്ട് ഹാവ് ദി ആക്സസ് ദോസ് ഹു ദോസ് ഹു ഡു നോട്ട് ഹാവ് ദി ആക്സസ് ടു ദ മീൻസ് ഓഫ് മേക്കിംഗ് ദെയർ വോയിസ് അവർക്ക് ശബ്ദമുണ്ട് ദേ ഹാവ് ദിയർ വോയിസ് ബട്ട് ദേ ഡോൺ ഹാവ് ദി മീൻസ് ടു റേസ് ദെയർ വോയിസ് അവർക്ക് ശബ്ദമുണ്ട് പക്ഷേ അവരുടെ ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഒരു ഏജൻസി അവർക്കില്ല അത്തരത്തിലുള്ള ആളുകളെയാണ് സബാൾ എന്ന പദം കൊണ്ട് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനിയും ഈ ഒരു എസ് എ നമ്മൾ പരിശോധിക്കുമ്പോൾ ക്യാൻതസ് ബാൾട്ടൻ സ്പീക്ക് എന്ന എസ് എ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും കോളനി വൽകൃത സമൂഹത്തെ പറ്റി നമുക്ക് സംസാ നമ്മൾ സംസാരിക്കുമ്പോൾ കൊളോണിയൽ വേൾഡിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ രാഷ്ട്രീയപരമായും സാമൂഹികമായും ഭൂമിശാസ്ത്രപരമായും ഒക്കെ ഒറ്റപ്പെട്ടു പോയ അടിമകളെക്കുറിച്ചും അതുപോലെ തന്നെ കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് കോളനി വൽകൃത സമൂഹത്തിൽ ജീവിച്ച് ശരീരവും മനസ്സും ഒരുപോലെ കനുഭവിച്ച് പോയ തണുത്തുറഞ്ഞു പോയ മനുഷ്യരെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട് അത് കൊളോണിയൽ വേൾഡിൽ നമ്മൾ സംസാരിക്കാറുണ്ട് എന്നാൽ കൊളോണിയൽ വേൾഡിന് ശേഷം ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും പോർച്ചുഗീസിൽ നിന്നും സ്പെയിനിൽ നിന്നും അത്തരം ധാരാളം രാജ്യങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും വീണ്ടും ഒഴിവാക്കപ്പെട്ടവരുണ്ടാകുന്നു അടിമകളെപ്പോലെ ജീവിക്കേണ്ടവരുണ്ടാകുന്നു ശബ്ദം ഉള്ള ആളുകളാണ് പക്ഷേങ്കിൽ അവരുടെ ശബ്ദം ഉയർത്താൻ കഴിയാതെയുള്ള പരിതസ്ഥിതിയിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകുന്നു ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു എസ് എ പരിശോധിക്കേണ്ടത് ആദ്യമായി ഈ എസ് എ പ്രധാനമായിട്ട് പറയുന്ന കാര്യം റെപ്രസെൻറ്റേഷൻ ആൻഡ് വോയിസ് ആണ് പ്രതിനിധാനം അതുപോലെ തന്നെ ശബ്ദം നമുക്കറിയാം നമുക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നമുക്കൊരു ഒരു എം എൽ എ ഉണ്ട് നമ്മുടെ പാർലമെൻറ്റ് അസംബ്ലിയിൽ നമുക്കൊരു നമുക്കൊരു എം എൽ എ ഉണ്ട് ആക്ച്വലി നമ്മുടെ റിപ്രസെൻറ്റേറ്റീവായിട്ടാണ് അവർ നമുക്ക് വേണ്ടി സംസാരിക്കുകയും നമുക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു പക്ഷെ ഇവിടെ നമ്മൾ ഈ സബാൾട്ടൺ എന്ന പദവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ആൻഡ് വോയിസ് ഇവിടെ സ്പിവക്ക് കൃത്യമായി വിമർശിക്കുന്ന കാര്യം ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള വളരെ ബുദ്ധിജീവികളെന്ന് നമ്മൾ കരുതുന്ന ആളുകൾ സബാൾട്ടേന് വേണ്ടി സംസാരിക്കുമെന്ന് പറയുന്നത് തികച്ചും ബുദ്ധിശൂന്യമാണെന്ന് സ്പിവക്ക് പറയുകയാണ് വളരെ എലൈറ്റായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ വളരെ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകൾ ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുമെന്ന ആശയത്തെ നിശിതമായി വിമർശിക്കുകയാണ് ക്യാൻഡസ് ഹബാൾട്ടൻ സ്പീക്ക് എന്ന എസ് എയിലൂടെ ചക്രവർത്തി സ്പിവക്ക് അപ്പം അത് അത് അവർ പറയുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സവാള്ട്ടേന് വേണ്ടി ഒരു കൂട്ടം ഇൻ്റലക്ച്വൽസ് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഒരിക്കലും ഒഴിവാക്കപ്പെട്ടവരുടെ ശബ്ദം ഡയറക്റ്റായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല ഒഴിവാക്കപ്പെട്ടവരുടെ ശബ്ദം ഒന്നിൽ ഇറൈസ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അത് അത് കൃത്യമായി അത് തുടച്ചു മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഡയറക്റ്റായിട്ട് സബാൾ ടേൺ സംസാരിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാമെന്ന് ഇൻ്റലക്ച്വൽസ് പറയുമ്പോൾ ബുദ്ധിജീവികൾ പറയുമ്പോൾ ചിന്തകർ പറയുമ്പോൾ ചക്രവർത്തി പിവക്ക് പറയുന്നു ഈ ചിന്തകർക്കോ ഈ ബുദ്ധിജീവികൾക്കോ ഒഴിവാക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയില്ല അത്തരമൊരാശയത്തെ കൃത്യമായി വിമർശിക്കുകയാണ് ഗായത്രി ചക്രവർത്തി പിവക്ക് തൻ്റെ ക്യാൻഡ് സബാൾ ടെൻ സ്പീക്ക് എന്ന എസ് ഐയിലൂടെ രണ്ടാമത് പറയുന്ന ഒരു ആശയമെന്ന് പറയുന്നത് ഒന്നാമത് പറയുന്ന റെപ്രസെൻറ്റേഷൻ ആൻഡ് വോയിസ് ആണ് പ്രതിനിധാനവും ശബ്ദവും രണ്ടാമത്തെ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ പ്രതിനിധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റിയാണ് പറയുന്നത് ഒരാളുടെ ശബ്ദത്തിന് ശബ്ദം മറ്റൊരാളായി മാറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അപകടത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് രണ്ടാമതായി എപ്പിസ്റ്റമിക് വയലൻസ് എന്ന് പറയുന്ന പദം ചക്രവർത്തി സ്പീവക്ക് ഉപയോഗിക്കുന്നുണ്ട് എപ്പിസ്റ്റമിക് വയലൻസ് സ്പിവക്ക് ഈ ഒരു ഈ ഒരു കൺസെപ്റ്റ് ഈ ഒരു ആശയം ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അവർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം കൊളോണിയൽ പവേഴ്സ് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കലി ചരിത്രത്തെയും അറിവിനെയും സംസ്കാരത്തെയും ഇറേസ് ചെയ്തത് എന്ന കാര്യമാണ് പറയുന്നത് കോളനികളിൽ അല്ലെ കോളനി രാജ്യങ്ങളിലുണ്ടായിരുന്ന കോളനി രാജ്യങ്ങളുടെ ചരിത്രത്തെയും കോളനികളിലുണ്ടായിരുന്ന അവരുടെ അനുഭവങ്ങളെയും അവരുടെ ജ്ഞാന സങ്കേതങ്ങളെയും കോളനികളിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെയും എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മളുടെ ഈ കൊളോണിയൽ പവേഴ്സ് കോളനി ശക്തികൾ കൊളോണിയൽ പവേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ എങ്ങനെയാണ് ഇത് കൃത്യമായി ഇറൈസ് ചെയ്തത് അല്ലെങ്കിൽ അതിനെ തുടച്ചു മാറ്റിയത് എന്ന കാര്യം ചക്രവർത്തിവക്ക് കൃത്യമായിട്ട് പറയുകയാണ് അപ്പോൾ നമ്മൾ സബാൾട്ടേണുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തുടച്ചു മാറ്റപ്പെട്ട ചരിത്രം തുടച്ചു മാറ്റപ്പെട്ട ജ്ഞാന തുടച്ചുമാറ്റപ്പെട്ട തുടച്ചു മാറ്റപ്പെട്ട സംസ്കാരം ഇതൊക്കെ നാം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരം സൂചനകളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ദ വയലൻസ് ഇവിടെ സിസ്റ്റമാറ്റിക് എപ്പിസ്റ്റമിക് വയലൻസ് എന്ന് പറയുമ്പോൾ ദ വയലൻസ് ഈസ് നോട്ട് ഓൺലി ഫിസിക്കൽ ശാരീരികമായ ആക്രമണത്തെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് എനാക്റ്റഡ് ടു ദ വയലൻസ് എനാക്റ്റഡ് ത്രൂ ദി ഇമ്പോസിഷൻ ഓഫ് വെസ്റ്റേൺ സിസ്റ്റംസ് ഓഫ് നോളജ് ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ സംസ്കാരവും വിദ്യാഭ്യാസവും ജ്ഞാനസങ്കേതവും കോളനി രാജ്യങ്ങളിലേക്ക് അവർ പകർന്നു നൽകി അവരുടെ ആധിപത്യം ഉപയോഗിച്ച് അവരവരുടെ നമ്മുടെ ചരിത്രത്തെ നമ്മുടെ ചരിത്രം ചരിത്രമല്ല നമ്മളുടെ സംസ്കാരം സംസ്കാരമല്ല നമ്മളുടെ ജ്ഞാനസങ്കേതങ്ങൾ ജ്ഞാനസങ്കേതങ്ങളല്ല നമ്മുടെ ധാർമ്മികതകൾ ധാർമ്മികതകളല്ല നമുക്ക് തികച്ചും പൈശാചികമായ രീതിയിൽ ജീവിക്കുന്നവരാണ് എന്ന് തങ്ങളുടെ ആധിപത്യത്തിലൂടെ അവർ ഉറപ്പിക്കുകയും അവരുടെ ചരിത്രത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകാൻ ശ്രമിക്കുകയും അവരുടെ ജ്ഞാനസങ്കേതങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അതിലൂടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ സവാൾട്ടേണെ പറ്റിയുള്ള ലോക കാഴ്ചപ്പാട് ഇൻവിസിബിളാവുകയും ആവുകയും ചെയ്യുന്നു അപ്പോൾ ഒഴിവാക്കപ്പെട്ടവരെ കുറിച്ചുള്ള ലോക കാഴ്ചപ്പാട് അദൃശ്യമായി മാറുകയും അതിന് വലിയ ഭൗതികമായ മൂല്യങ്ങളൊന്നുമില്ല എന്ന രീതിയിൽ വരുത്തി തീർക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ മൂന്നാമത്തെ പദം നമ്മൾ നമ്മുടെ ഭാരത ഭാരത സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിൻ്റെ പതിനെട്ട് പത്തൊൻപതാം നൂറ്റാണ്ടുകളിലെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കേണ്ടുന്നൊരു വിഷയമാണ് സതി ആൻഡ് ഫീമെയിൽ സബാൽടൈൻസ് സതി എന്ന അനാചാരം അതുപോലെ തന്നെ സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ട സ്ത്രീകൾ തിരസ്കരിക്കപ്പെട്ട സ്ത്രീകൾ എന്ന വിഷയമാണ് മൂന്നാമതായിട്ട് ചക്രവർത്തി പിക്ക് തൻ്റെ ക്യാൻഡസബാൾട്ടൻ സ്പീക്ക് എന്ന എസ് ഐയിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ കൊളോണിയൽ ഇന്ത്യ കൊളോണിയൽ ഇന്ത്യയിൽ ഇവിടെ ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സ്ഥാപിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരമായിരുന്നു സതി എന്ന് പറയുന്ന അനാചാരം അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സക്രവർത്തി ഇസ്പി പറയുന്നത്

തുടച്ചു തുടച്ചുമാറ്റിയത് എന്ന് കൃത്യമായി ചക്രവർത്തി വക്ക് തൻ്റെ എസ് ഐയിലൂടെ അവ താൻ പറയുകയാണ് അതുപോലെ തന്നെ രണ്ട് കാഴ്ചപ്പാടുകളെയും ഈ ഈ പ്രിയപ്പെട്ട ഈ എഴുത്തുകാരി കൃത്യമായിട്ട് വിമർശിക്കുകയാണ് ഇവിടെ ഒരു ഒരിടത്ത് ബ്രിട്ടീഷ് കൊളോണിയലിസ്റ്റ് ഉണ്ട് ബ്രിട്ടീഷുകാരായിട്ടുള്ള ആധിപത്യം സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുണ്ട് അവരുടെ കാഴ്ചപ്പാടിനെയും അതുപോലെ തന്നെ ഭാരതത്തിലുള്ള ആ സമയത്തുണ്ടായിരുന്ന ഉന്നത ശ്രേണിയിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളെയും കൃത്യമായിട്ട് വിമർശിക്കുകയാണ് ചക്രവർത്തി ഇവിടെ ചെയ്യുന്നത് അപ്പം ഇവിടെയുള്ള തദ്ദേശീയരായ ആളുകളെ സംസ്കാരവൽക്കരിക്കേണ്ടതിനു വേണ്ടി അവരെ സിവിലൈസ് ചെയ്യേണ്ടതിന് വേണ്ടി സതി എന്ന ദുരാചാരത്തെ ബാൻ ചെയ്തു ചെയ്ത ആളുകളാണ് ബ്രിട്ടീഷുകാർ നമുക്ക് വില്യം കെയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും വില്യം വില്യം കെയറിയുടെയും അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളുടെയും നേതൃത്വത്തിലാണ് സതി എന്ന ദുരാചാരത്തെ അവര് നിർമൂലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ബാൻ ചെയ്യുന്നത് അതിനെ ബാൻ ചെയ്യുമ്പോൾ അവർ എന്തുകൊണ്ടാണ് സതിയെ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇൻ ഓർഡർ ടു സിവിലൈസ് ആൻ അൺകൾച്ചേർഡ് വേൾഡ് സംസ്കാരമില്ലെന്ന് പറയുന്ന ഒരു ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംസ്കാരമില്ലെന്നും നിങ്ങളുടെ സംസ്കാര നിങ്ങളുടെ അൺകൾച്ചേർഡായിട്ടുള്ള നിലപാടുകളെ സാംസ്കാരികമല്ലാത്ത നിലപാടുകളെ മാറ്റിയെടുത്ത് നിങ്ങളെ ഞങ്ങൾ സംസ്കരിക്കുന്നു അല്ലെ നിങ്ങളെ ഞങ്ങൾ കൾച്ചേഡ് ആക്കുന്നു എന്ന രീതിയിലാണ് ബ്രിട്ടീഷേഴ്സ് ഈ സതി എന്ന ആചാരത്തെ ബാൻ ചെയ്യുന്നത് പക്ഷെ ഇവിടെയുള്ള ഇന്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ സതി എന്ന ആചാരത്തെ അവർ മഹുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ഗ്ലോറിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്തിൻ്റെ പേരിലാണെന്ന് ചോദിച്ചാൽ ആൻ എക്സ്പ്രഷൻ ഓഫ് ഹിന്ദു കൾച്ചർ സതി ഈസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഹിന്ദു കൾച്ചർ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ കൃത്യമായ ഭാവമാണ് സതി എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ നിരപരാധിയായ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് മരിക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ ചിതയിൽ വീണു മരിക്കുക എന്ന് പറയുന്ന വളരെ പൈശാചികമായ ഒരനുഭവത്തെ ഭാരതസംസ്കാരത്തിൻ്റെ ഭാരത എന്ന് പറയുന്നത് ശരിയല്ല ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് അതിനെ മഹത്വവൽക്കരിക്കുകയാണ് ഇവിടുള്ള ഉന്നത ശ്രേണിയിലുള്ള ഹൈന്ദവർ ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാഴ്ചപ്പാടുകളെയും നിശിതമായി ചക്രവർത്തി പിവക്ക് വിമർശിക്കുന്നുണ്ട് ഒന്നാമത്തെ കാഴ്ചപ്പാട് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ കേ ഭാരതത്തിൽ നിലനിന്നിരുന്ന ഈ ആചാരത്തെ ബാൻ ചെയ്ത് നമ്മളെ എല്ലാവരെയും സംസ്കരിക്കുന്നു കൾച്ചേടാക്കുന്നു എന്ന് പറയുന്ന അവരുടെ വാദത്തെയും ഇന്ത്യയിലുണ്ടായിരുന്ന ഉന്നത ശ്രേണിയിലെ ഹൈന്ദവർ ഇവിടുത്തെ ഈ സതി എന്ന ആചാരത്തെ മഹത്വവൽക്കരിക്കുന്ന ആ വാദത്തെയും കൃത്യമായിട്ട് ചക്രവർത്തി സ്പീവൊക്കെ കൃത്യമായിട്ട് ആക്രമിക്കുകയാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറയുമ്പോൾ ക്യാൻ ദ സബാൾ സ്പീക്ക് സബാൾ സംസാരിക്കാൻ കഴിയുമോ ഒഴിവാക്കപ്പെട്ടവർക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തോടുകൂടെയാണ് ഈ എസ് ഐ അവസാനിക്കുന്നതെങ്കിൽ കൃത്യമായി ചക്രവർത്തി സ്പിവക്ക് പറയുന്നത് സബാൾട്ടൻ കനോട്ട് സ്പീക്ക് എന്നുള്ളത് തന്നെയാണ് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല എന്ന കാര്യം തന്നെയാണ് ചക്രവർത്തി പീവക്ക് പറയുന്നത് അതിലൂടെ അവർ എഴുത്തുകാരി ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്ക് ഫിസിക്കലി ഭൗതികമായി സംസാരിക്കാൻ കഴിയ കഴിയത്തില്ല എന്നുള്ള കാര്യമല്ല മറിച്ച് ഹെജിമോണിക് പവർ സ്ട്രക്ചറിൽ വലിയ അധികാരകേന്ദ്രങ്ങളുള്ള ഇടത്ത് ഇവർക്ക് സംസാരിക്കാൻ കഴിയില്ല ഇവരുടെ ശബ്ദം അവിടെ ഉയർത്താൻ കഴിയില്ല ഇവർക്കവിടെ യാതൊരു പ്രാതിനിധ്യവും ഇല്ല എന്ന് തന്നെയാണ് ചക്രവർത്തി സ്പീ പറയുന്നത് ഇത് നമ്മൾ ഈ കാന്തസ് അബാൾട്ടൻ സ്പീക്ക് എന്ന എസ് എ നമ്മൾ പരിശോധിക്കുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ വേൾഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു എസ് എ തന്നെയാണ് ക്യാൻഡസ് അബാൾട്ടൻ സ്പീക്ക് ഇതിൻ്റെ വിമർശനത്തെപ്പറ്റി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ മറ്റുള്ള ആളുകൾ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം ഇത് വളരെ കോൺട്രവേർഷ്യലായിട്ടുള്ള ഒരു എസ് എ ആയിരുന്നു അതുപോലെ തന്നെ ആളുകളെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള എസ് എ കൂടിയായിരുന്നു ക്രിറ്റിക്സ് ആയിട്ടുള്ള ആളുകൾ ആർഗ്യൂ ചെയ്യുന്നത് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് അവർ അവരിൽ എത്തും അവരെത്തുന്നതിലൂടെ സബാൾ ടേൺ കനോട്ട് സ്പീക്ക് സബാൾ ഒഴിവാക്കപ്പെട്ടവർക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഉപസംഹാരത്തിലേക്ക് എഴുത്തുകാരി എത്തുന്നതിലൂടെ ഒഴിവാക്കവർ ഒഴിവാക്കപ്പെട്ടവർ വീണ്ടും ഒഴിവാക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക ആയിട്ടുള്ള ആളുകൾ വിമർശനം നടത്തുന്ന ആളുകൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ എസ് എ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പോസ്റ്റ് കോളോണി ിയൽ സ്റ്റഡീസിലും കോളനി കോളനി അനന്തര പഠനങ്ങളിലും കൾച്ചറൽ ക്രിറ്റിസിസ് ക്രിട്ടിസിൽ സാംസ്കാരിക വിമർശനത്തിലും സ്ത്രീപക്ഷ വായനയിലും അതുപോലെ തന്നെ പോസ്റ്റ് കോളോണിയൽ സ്റ്റഡീസിലുമൊക്കെ വളരെ സ്വാധീനം ചെലുത്താൻ കാരണമായിട്ടുള്ള ഒരു എസയാണിത്